Hello, pudhiya video like ellarku swagatham. Appo innu nammal ee launch assistantode bye bye parayana. Nammal ivdinu Hobart lote drive cheyana. Ivdinu oru 220 kilometers undu. Appo oru 2 mukkal manikkur angane edukkum. Njangal actually Hobart inde adutha oru Wellington, Mount Wellington nu paranja oru mountain angottaanu ippo drive cheyunda. Avadutha oru main attraction aanu. Appo ippo samayam ekadesham oru 9 mani aayi. ഞങ്ങളൊരു ഉച്ചയോടെ അടുപ്പിച്ചായിരിക്കും എത്തുന്നത് കാരണം പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്ത് പതുക്കെ അങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഇവിടെ ലോൺ സിസ്റ്റം അടിപൊളിയായിരുന്നു ടാസ്മാനിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ലാവൻഡർ ഗാർഡൻ ആയിരുന്നു അത് സൂപ്പറായിരുന്നു അപ്പോൾ നമ്മൾ ഡിസംബർ ജനുവരി ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല ഫുൾ ബ്ലൂമിൽ കാണാൻ പറ്റും ഇനി അപ്പോൾ നമുക്ക് ഹൊബാർട്ടിൽ ചെന്നിട്ട് കാണാം ലോൺ സിസ്റ്റം നിന്ന് ഹൊബാർട്ടിലോട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു സാറ ലോൺ സിസ്റ്റം അടിപൊളിയായിരുന്നോ എന്താണ് ഏറ്റവും ഇഷ്ടമായ സ്ഥലം സ്വിസ് വില്ലേജ് ആയിരുന്നോ ഓക്കെ ആണോ നമ്മളൊരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് ഓർത്തിട്ട് ഇവിടെ പോകുന്ന വഴി നിർത്തിയതാണ് കേട്ടോ ഇപ്പോൾ റെസ്റ്റ് റൂമും പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ പിക്നിക് ഏരിയാസും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സാൻഡ്വിച്ചും കോഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് ഓർത്തൊന്ന് നിർത്തി അപ്പോൾ ഇനി അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടരുന്നതായിരിക്കും അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൊബാർട്ടിലോട്ടുള്ള യാത്ര തുടരുകയാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ശ്രദ്ധിച്ചോ നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കുറേ മൊട്ടക്കുന്നുകളും അങ്ങനെ ഒത്തിരി തിക്കായിട്ടുള്ള ഫോറസ്റ്റുകളൊന്നും ഇല്ല ഇവിടുത്തെ മരങ്ങളും ചെടികളൊക്കെ ആണെങ്കിലും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നതിൽ നിന്നും നമ്മളങ്ങനെ ഹൊബാർട്ട് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ മൗണ്ട് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു മൗണ്ടെയിനിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഹൊബാർട്ടിൽ ഇറങ്ങുന്നില്ല നമ്മൾ മൗണ്ട് വെല്ലിംഗ്ടൺ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ നമ്മളിപ്പോൾ സിറ്റീൻ്റെ ഉള്ളിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ അതാണ് മൗണ്ട് വെല്ലിംഗ്ടൺ അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ത്രൂ ഔട്ട് അത് കാണാം ഇത് ശരിക്കും നമ്മളൊരു ചുരം കയറി പോകുന്നത് പോലെ അങ്ങനെ ഒത്തിരി ഹെയർ പിൻ വളവായിട്ട് അങ്ങനത്തെ ഒരു ഡ്രൈവ് വെദർ മോശമായാൽ ചിലപ്പോൾ ഇവിടെ റോഡ് ക്ലോഷർ ഉണ്ടാവും ഈ മൗണ്ട് വെല്ലിംഗ്ടണിലോട്ടുള്ള അപ്പം ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ നമ്മളെപ്പോഴും റോഡ് ഓപ്പൺ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് നമ്മൾ പോകുന്ന വഴി ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പം ജസ്റ്റ് അവിടെ നിന്ന് നിർത്തി ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇത്ര അടിപൊളിയാണല്ലോ ഇനി അവിടെ എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ മൗണ്ട് വെല്ലിംഗ്ടണിൽ എത്തിയിരിക്കുകയാണ് ആ ടവർ കണ്ടോ അതിൻ്റെ പേരാണ് ബ്രോഡ്കാസ്റ്റ് ഓസ്ട്രേലിയ ടവർ അത് മൾട്ടിപ്പിൾ കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് ഭയങ്കര റഷല്ല എന്നാലും പിന്നെ നല്ല ക്ലിയർ സ്കൈ ആണ് നല്ല വെതറാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം
ഇവിടെ മൗണ്ട് വെല്ലിംഗ്ടണിൽ എത്തി ഇത് അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് മൊത്തം ഹോബാർട്ടിന്റെ നല്ല വ്യൂ കിട്ടും അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ട് കണ്ടോ കുറെ പാറക്കെട്ടുകളുടെ ഒക്കെ മേലെ കയറി നിന്നിട്ട് വേണം കാണാനായിട്ട് അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നല്ല വ്യൂ കിട്ടുന്നത് നോക്കാം ഇത് കണ്ടോ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അപ്പൊ ഇങ്ങനെ ഒത്തിരി വ്യൂ പോയിന്റ്സ് ഉണ്ട് ഇവിടെ പല ഭാഗത്തായിട്ട് അപ്പൊ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു വലിയ വോക്കിംഗ് ട്രെയിൽ ആണ് അപ്പൊ നമുക്കിങ്ങനെ നടന്ന് 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 വേറൊരു വ്യൂ പോയിന്റിലോട്ട് പോവാം അവിടെയും കുറച്ച് നല്ല വ്യൂസും ഒക്കെ ഉണ്ട് നമുക്കിപ്പോൾ പോയി നോക്കാം ഇത് കണ്ടോ ഇവിടെ വേറെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ ഷെയർ ചെയ്യാനും ഒക്കെ ആദ്യം തന്നെ അങ്ങോട്ട് ചാടിപ്പോയി നമ്മളിനി ഇതിൻ്റെ മേലോട്ട് കയറാൻ പോവാണ് ഇത് കാണുമ്പോൾ കുറച്ച് ഡേഞ്ചർ ആണെന്ന് തോന്നുമെങ്കിലും അത്ര ഡേഞ്ചർ അല്ല നമുക്ക് കയറുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യത്തില്ല നല്ല എന്താ പറയുക നല്ല ഗ്രിപ്പുള്ള പാറകളാണ് വീണാൽ പ്രശ്നമാണ് എന്നാലും അങ്ങനെ ഒത്തിരി എല്ലാവരും തന്നെ കയറുന്നുണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു ഇവിടെ വീഡിയോ എടുത്ത് നിന്നപ്പോഴത്തേക്കും അവരതിൻ്റെ മണ്ടയ്ക്കെത്തി അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി എല്ലാവരും കയറി കേട്ടോ കുഞ്ഞു പിള്ളേരും എല്ലാവരും കയറി നമ്മൾ കാണുമ്പോൾ തോന്നും കയറാൻ പറ്റുമെന്ന് പക്ഷെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി ഹോബാർട്ട് സിറ്റിയിലോട്ട് പോവാണ് എങ്ങോട്ട് പോകണമെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും കഴിക്കണം അതാണ് മെയിൻ പരിപാടി നമ്മളിവിടെ ടാസ്മാനിയ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ല എനർജിയൊക്കെ ആയി ഇനിയപ്പോൾ നമ്മൾ കുറച്ച് നടക്കണം എന്ന് തോന്നുന്നു ഗാർഡനിൽ അങ്ങോട്ട് അപ്പോൾ ഗാർഡൻ എവിടെയാണെന്ന് നോക്കി നടക്കുകയാണ് ഇവിടെ ഒരു മരം കണ്ടോ ഫുള്ള് കവേർഡായിട്ട് ഒരു കൊട പോലെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവരതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് നല്ല മേളമാണ് നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്നു അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല ഒരു സാധാരണ ഗാർഡൻ ഞങ്ങളങ്ങനെ വലിയ പൂക്കളും പരിപാടികളും ഒന്നും കണ്ടില്ല എന്താ പറയുക കുറേ പച്ചപ്പും ഹരിതാഭയും മരങ്ങളും പിന്നെ കുറേ ഇങ്ങനത്തെ
എന്താ പറയുക പിക്നിക്കിനൊക്കെ പറ്റിയ പോലത്തെ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് അപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പുറകിൽ കണ്ടതാണ് ടാസ്മാൻ ബ്രിഡ്ജ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങളിത് കണ്ടിട്ട് നല്ല രസം. അപ്പോൾ നിർത്തിയതാണ്. നമ്മൾ ഇവിടെ നിന്ന് പിന്നെ പോയത് ഹോബാർട്ട് സിറ്റിയിലോട്ടാണ്. ടാസ്മാനിയ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഹോബാർട്ട്. അപ്പോൾ ഹോബാർട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഹോബാർട്ട് സിറ്റിയുടെ ഹൃദയഭാഗത്ത് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ ആണ് ഹോബാർട്ടിലെ. ഇതൊരു എന്താ പറയുക, ഒരു ഹാർബർ സൈഡ് ഡോക്കാണ്. അപ്പോൾ നമുക്കിവിടെ ബോട്ട്, യാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സിഡ്നി ടു ഹോബാർട്ട് ഒരു യാച്ച് റേസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു യാച്ചാണ് കിടക്കുന്നത്, പിങ്ക് കളറിൽ. അതുപോലെ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു യാച്ച് ഈ എൻ പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അപ്പം നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ഒരു വൈബ്രൻ്റ് ഏരിയ ആണ്. അതുപോലെ നല്ല വെതറും, പിന്നെ അതുപോലെ നമുക്ക് സീ ഫുഡ് അങ്ങനെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്. ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് മെയിനായിട്ട് സീ ഫുഡിൻ്റെ. അങ്ങനെ അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ സിറ്റിയിലൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്ന് ഇനിയിപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ്. നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല, ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ രണ്ട് ഐസ്ക്രീമും മേടിച്ചു. നല്ലതായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ നമ്മളിനി ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, പിന്നെ അവിടെ തന്നെ ഒരു കിച്ചണുണ്ട്, പിന്നെ ബെഡ്റൂം രണ്ടും മേലെയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ വാഷ് ബേസിനും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കിഡ്സിൻ്റെ ബെഡ്റൂം, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ബെഡ്റൂം. ഇത്രയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നല്ല അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ബേവ്യൂ വില്ലാസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും പൂളിലൊക്കെ പോയി കുറേ നേരം അവിടെ കളിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം. ഇതുപോലത്തെ ട്രാവൽ വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.